നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ രണ്ടാമത്തെ സെഷനാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ആദ്യത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ദയവായി ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം നൽകിയിരിക്കുന്ന ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോ കൂടി ഒന്ന് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പെർസെൻറ്റേജ് എറർ എന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്, ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസിൽ സിമ്പിൾ പെൻഡുലത്തിൻ്റെ പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കുന്നതായിട്ടുള്ള ചോദ്യമാണ്. മെഷർ നമ്മുടെ ലെങ്തിലും അതുപോലെ തന്നെ ടൈം പീരീഡിലുമുള്ള പെർസെൻറ്റേജ് എററുകൾ 1% 2% ആണെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിലെ പെർസെൻറ്റേജ് എറർ എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസിൽ നമുക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ ജി ഈക്വൽ ടു 4π² L/T² ആണ്. നമുക്ക് ടി ഈക്വൽ ടു 2π√L/G എന്നതിനെ സ്ക്വയർ ചെയ്ത് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജി ഈക്വൽ ടു 4π² L/T² എന്ന് കിട്ടും. എറർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം നമ്മൾ ആ കോൺസ്റ്റൻസിനെ അങ്ങ് എടുത്ത് മാറ്റി വെച്ചേക്കുക. അപ്പോൾ ജി നമ്മൾ പ്രൊപ്പോർഷണലാണ് L/T² എന്ന് മാത്രം ഓർത്താൽ മതി. ഇനി എല്ലിലുള്ള പെർസെൻറ്റേജ് എറർ നമുക്കറിയാം 1% ടിയിലുള്ളത് 2%. അത് നമ്മൾ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. നമുക്ക് ഓർഡർ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി നമ്മൾ എൻട്രൻസ് പരീക്ഷയ്ക്കാണെങ്കിൽ നമ്മൾ ഇത്രയും ആലോചിക്കണ്ടു. നമ്മൾ പവർ ഉണ്ടോയെന്ന് നോക്കുക, ആ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും എടുക്കുക, അതിന് പവർ ഉണ്ടോയെന്ന് നോക്കുക. പവർ ഉണ്ടെങ്കിൽ പവറും ഉണ്ട്, നമ്മുടെ പെർസെൻറ്റേജിനെ മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടുത്തെ കേസിലാണെങ്കിൽ എല്ലിൻ്റെ പവർ 1 ആണ്. അപ്പോൾ 1 × 1 എന്ന് പറയുമ്പോൾ 1%. ഇനി ടിയുടേത് 2 ആണ്. അപ്പോൾ 2 × 2 എന്ന് പറയുന്നത് 4. അപ്പോൾ 1 + 4 = 5. അപ്പോൾ നമുക്ക് ഉത്തരം ഒറ്റയടിക്ക് മനക്കണക്കായിട്ട് കിട്ടും. നമുക്ക് ഇതൊന്നും കൂടി ചെയ്ത് നോക്കാം. നമ്മൾ 2-3 പ്രാവശ്യം ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോഴേ നമുക്ക് ഇത്ര സ്പീഡായിട്ട് കിട്ടുകയുള്ളൂ. ജി പ്രൊപ്പോർഷണൽ ടു L/T² ആണ്. അപ്പോൾ L/T² L 1%, T 2%. അപ്പോൾ L പെർസെൻറ്റേജ് എറർ 1. അപ്പോൾ 1 × 1 1%, 1 × 1 1 + 2 × 2 4. അപ്പോൾ 1 + 4 = 5. ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ ഒരുമിച്ച് ഇതിൻ്റെ കൂടെ തന്നെ വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം L 1%. അപ്പോൾ 1 × 1% 1. ഇനി ടീൻ്റെ T² ആണ്. അപ്പോൾ 2 × 2% 4. 4 + 1 എത്രയാണ് ഉത്തരം? 5%. ഇത്ര എളുപ്പത്തിൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം. പക്ഷേ നമ്മളിത് പ്രാക്ടീസ് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് ഇത്ര സ്പീഡായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മളങ്ങനെ സ്റ്റെപ്സിൻ്റെ എണ്ണം കുറച്ച് നമ്മൾ Δ L/L × 100% അങ്ങനെയൊക്കെ എടുത്ത് നമ്മൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളപ്പോഴേക്കും നമുക്ക് ഒരുപാട് സമയം നഷ്ടപ്പെടും. 2 ചോദ്യമോ അല്ലെങ്കിൽ 3 ചോദ്യമോ ചെയ്യാനുള്ള സമയമായിരിക്കും ഒരു പക്ഷേ നമുക്ക് ഇത്തരത്തിലുള്ള എളുപ്പത്തിലുള്ള ചോദ്യത്തിന് വേണ്ടി നഷ്ടപ്പെടുക. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് ടൈം ലാഭിച്ച് 1 മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്തു തീർക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് പ്രാക്ടീസിലൂടെ നമുക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നമുക്ക് പെർസെൻറ്റേജ് എററുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിൽ ഉള്ള വ്യത്യാസം നമ്മൾ കുറേ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അവിടെ a² b³ / c√d എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണുള്ളത്. അതിൽ ക്യാപിറ്റൽ ലെറ്റർ എയിലെ പെർസെൻറ്റേജ് എററാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിയിലെയും എറേഴ്സ് 1%, 3%, 2% ആൻഡ് 2% തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എയിലെ എറർ എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നത്. നമ്മൾ ചോദ്യം കാണുമ്പോഴേ നമുക്ക് അതിൽ എന്താ ഉള്ളതെന്ന് നമ്മൾ ആദ്യം മനസ്സിലെടുക്കുക. ഇക്വേഷൻ നമ്മൾ അവിടെ കണ്ടുപിടിച്ച് വെച്ചു. ഓരോന്നിലെയും നേരെ എററുകൾ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. നമ്മൾ പറഞ്ഞ പോലെ അപ്പോൾ എയിലത് 2 ആണ്. 2 × 1% 2 × 1 2. ഇനി ബീൻ്റെത് 3 × 3 9. അപ്പോൾ 2 + 9 11 ആയി. സിയുടേത് 1 ആണ്. 1 × 2 2 ആണ്. അപ്പോൾ നമുക്ക് ഉത്തരം എത്രയായി നമ്മൾ ആലോചിച്ച് നോക്കാം. ഇനി √D ആണ്. √D എന്ന് പറയുമ്പോൾ റൂട്ട് എന്ന് എടുക്കുമ്പോൾ നമുക്ക് 1/2 എന്ന് എടുക്കാൻ ഓർമ്മിക്കുക. 1/2 എന്ന് പറഞ്ഞാൽ പകുതി കാണുകയാണെന്ന് ഓർത്താൽ മതി. അവസാനത്തതിൻ്റെ പകുതി കൂടി അതിൻ്റെ കൂടെ കൂട്ടുക. അപ്പോൾ നമുക്ക് ഒന്നും കൂടി നമുക്ക് മനക്കണക്കായിട്ട് ചെയ്ത് നോക്കാം. 2 + 9 11 11 2 11 2 13 13 1 14. ഇനി നമുക്ക് ഒന്നും കൂടി ഒരു പ്രാവശ്യം കൂടി ഇത് മനക്കണക്കാക്കി ചെയ്താൽ നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇതിൻ്റെ കൂടെ പോകാൻ പറ്റും. ഒന്നും കൂടി ഇതിൻ്റെ കൂടെ തന്നെ പോവാം. 2 × 1 2 2 + 9 11 11 2 13 13 1 14. നമുക്ക് ഉത്തരം എത്തി. ഇത്ര രീതിയിൽ നമ്മൾ ആദ്യം ആ ഇക്വേഷൻ നോക്കുക, ആ നമ്പേഴ്സ് നോക്കുക. അതായത് 2 + 9 11 11 2 13 13 1 14. അപ്പോൾ നമ്മൾ ആ നമ്പേഴ്സും ആ ഇക്വേഷനും നേരെ ഡയറക്റ്റായിട്ട് നോക്കി നമ്മളങ്ങ് എഴുതിക്കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ 2-3 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഉത്തരങ്ങൾ എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസാണ്, നമ്മൾ പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിക്കുക, അതാണ് പ്രധാനം. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ റെസിസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ചോദ്യമാണ്. R1 = (±0.3 kΩ) ആണ്. അതുപോലെ തന്നെ R2 എന്ന് പറയുന്നത് 10 ± 0.2 kΩ ആണ്.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ അതിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ പെർസെൻറ്റേജ് എററാണ് ചോദിക്കുന്നത്. സീരീസ് ആയിരുന്നെങ്കിൽ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ്. ഡെൽറ്റ ആർ വൺ ബൈ ആർ വൺ പ്ലസ് ഡെൽറ്റ ആർ ടു ബൈ ആർ ടു ഇൻറ്റു 100% എന്ന് എടുത്താൽ മതി. സീരീസ് ആണെങ്കിൽ അതായത് രണ്ടിലെയും പെർസെൻറ്റേജ് എറർ കണ്ടുപിടിച്ച് കൂട്ടിയാൽ മതി. പക്ഷേ ഇത് പാരലൽ ആണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പാരലൽ ആകുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ ആർ വൺ ആർ ടു ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു ആണ്. ഓരോന്നിലെയും മാത്രം കണ്ടുപിടിച്ചാൽ പോരാ, അതിൻ്റെ ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു എന്നുള്ള ടേം കൂടി ഉള്ളത് കാര്യം ഓർമ്മിക്കണം. അപ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ നിന്ന് നമുക്ക് അബ്സല്യൂട്ട് എററിനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ആർ പി ഡിവൈഡ് ബൈ ആർ പി സമം ഡെൽറ്റ ആർ വൺ ബൈ ആർ വൺ പ്ലസ് ഡെൽറ്റ ആർ ടു ബൈ ആർ ടു പ്ലസ് ഒരു ടേം കൂടി ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്, ഡെൽറ്റ ഓഫ് ആർ വൺ പ്ലസ് ആർ ടു ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു. ഇനി അതിൽ ഓരോന്നിലെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ ആർ വണ്ണിൻ്റെ വാല്യൂ 0.3 ആണ്, ആർ വണ്ണിൻ്റെ വാല്യൂ 6 ആണ്, ഡെൽറ്റ ആർ ടുവിൻ്റെ വാല്യൂ 0.2 ആർ ടുവിൻ്റെ വാല്യൂ 10 ആണ്. ഇനി അതിൻ്റെ സമ്മാണ് അടുത്ത ടേമിൽ വരുന്നത്. അപ്പോൾ അത് നമ്മൾ ചെയ്ത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 0.10125 എന്ന് കിട്ടും. അതിനെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അബ്സല്യൂട്ട് എററിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് പെർസെൻറ്റേജ് എറർ കിട്ടും. നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10.125 എന്നാണ് കിട്ടുക. അപ്പോൾ അതിൻ്റെ ഉത്തരം 10.125% എന്നാണ് കിട്ടുക. ഇനി അടുത്ത ചോദ്യം വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്, പക്ഷെ തെറ്റിക്കാൻ ഏറ്റവും സാധ്യതയുള്ളൊരു ചോദ്യവും ആണത്. അപ്പോൾ നമുക്ക് ആ ചോദ്യത്തിലേക്ക് പോകാം. കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനാണ്. വെലോസിറ്റിയിലും അതുപോലെ തന്നെ മാസിലുമുള്ള പെർസെൻറ്റേജ് എററുകൾ 2% 4% ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ അത് കൃത്യമായിട്ട് അതിൽ ടേമുകൾ ആദ്യം കൃത്യമായിട്ട് നോക്കി മാറ്റി എഴുതി വെക്കുക. വെലോസിറ്റി ആൻഡ് മാസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നിട്ടുള്ളത് വെലോസിറ്റി ആണെന്നുള്ള കാര്യം ഓർമ്മിക്കുക. വെലോസിറ്റിയിൽ 2%, മാസിൽ 4%. അത് നമ്മൾ ഓർഡർ തിരിഞ്ഞു പോകരുത്. നമ്മുടെ ഇക്വേഷനിൽ എം വി സ്ക്വയർ ആണ്, മാസ് വെലോസിറ്റി ആണ്. നമ്മൾ നേരെ എമ്മിന് 2 എന്നറിയാണ്ട് എടുത്തു പോയാൽ നമ്മുടെ ഉത്തരം മുഴുവൻ തെറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മാസിൻ്റെ പെർസെൻറ്റേജ് എറർ എത്രയാണെന്ന് നോക്കി കൃത്യമായിട്ട് എഴുതി വെക്കുക. വെലോസിറ്റീൻ്റെ എത്രയാണെന്ന് എഴുതി വെക്കുക. ഇവിടെ വെലോസിറ്റി ആൻഡ് മാസ് എന്ന് പറയുമ്പോൾ വെലോസിറ്റി 2, മാസ് 4. ഇനി അത് നമ്മുടെ ഇക്വേഷൻ്റെ കാര്യത്തിലേക്ക് നോക്കുക. അപ്പോൾ മാസമുള്ളത് മാസിൻ്റെ പവർ 1 ആണ്. അപ്പോൾ 1 × 4 + 2 × 2 1 × 4 + 2 × 2 എന്ന് പറയുമ്പോൾ 4 + 4 = 8% കിട്ടും. ഒന്നുകൂടി പറയാം, മാസിൻ്റെ പവർ 1 ആണ്. അപ്പോൾ 1 × 4 + 2 × 2 = 8% കിട്ടും. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള ആ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.